ഹായ് മച്ചാമാരെ, ടെക്കി അപ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കൂട്ടുകാരുടെ കൂടെ ഒരു പാലത്തിനടിയിലാണ് ചൂണ്ടിടാൻ വന്നേക്കണേ. ഇവിടെ വന്നേക്കുന്നത് പല്ലൻ എന്ന് പറഞ്ഞ മീനെ ടാർഗറ്റ് ചെയ്താണ്. പല്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈൽ ഫിഷ് കാറ്റഗറിയിൽപ്പെട്ട വലിയൊരു മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ ചൂണ്ടയിൽ കിട്ടാലോ, കിട്ടിയാലും കയറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മീനാണ്. അത് മാത്രമല്ല, നമുക്ക് കറുപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് മീനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ കിട്ടിയാൽ ഇന്നത്തെ വീഡിയോ പൊളിക്കും, കിട്ടാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. കാരണം നല്ല തക്കവാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ബൈറ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കണ ചാളയാണ്. ചാള കിട്ടണം എന്തിനാന്ന് വെച്ചാൽ, ചാള പല്ലന് ബെസ്റ്റ് ആണ്. പല്ലന് മാത്രമല്ല, ഹമൂറും ചാള ബെസ്റ്റ് ബൈറ്റ് തന്നെയാണ്. ഡ്രാഗെടുത്തോണ്ടോടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മീനാട്ടോ. പല്ലേ ഒരു ആറേഞ്ചിലോട്ടെ, കുഴപ്പമില്ല, പോകാൻ ചാൻസ് ഉണ്ട്. പല്ലനായതുകൊണ്ട് പല്ലനാണ്. ഓക്കെ, അപ്പോൾ മീനടിച്ചിട്ടുണ്ട് പോനെ, പല്ലനായിരിക്കും. അതെ, വലിയ കുഴപ്പമില്ലാത്ത സൈസ് മീനായിരിക്കും കേട്ടോ. ആ പല്ലൻ 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 ആ വലിയ പല്ലനാ. അതെ, വലിയ കുഴപ്പമില്ലാത്ത പല്ലനാട്ടോ. പല്ലനാ പല്ലനാ, സൂക്ഷിച്ചെടുക്ക് സൂക്ഷിച്ചെടുക്ക്. അവൻ വിഴുങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ, അവൻ പൊട്ടിക്കോ എന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. അവൻ വന്നു കഴിഞ്ഞാണ്ടി അവനെ കയറ്റി മുകളിലേക്ക് ഇട്ടോളണം. ഏ ആ ഞാൻ മാറി. മോനെ സാധനം കയറി, മോനെ പല്ലം കയറി, പല്ലം കയറി. അത്യാവശ്യം ഹെവി പല്ലനാണ് എന്റെ പൊന്നേ. അപ്പൊ ഇതിന് മച്ചാനൊരു ബിഗ് സല്യൂട്ട്. ശരിക്കറിഞ്ഞ നമ്മളിവിടെ കൊറേ തവണ വന്നിട്ട് പല്ലം കൊറേ തവണ അടിച്ചിട്ടുണ്ടെങ്കിലും മച്ചാൻ വന്നിട്ടാണ് പല്ലനെ നമുക്ക് കയറ്റാൻ പറ്റിയോ. പൊട്ടിപ്പോണ് അടിച്ചു കഴിഞ്ഞാൽ പല്ലുണ്ട്, വായാലും പല്ല് ഭയങ്കര പ്രശ്നമാണ്. അതെ, ഇത് എത്ര കട്ടിയുള്ള വള്ളിയാണെങ്കിലും പല്ല് അല്ലേ, പല്ല് പോകാനുള്ള അല്ലെ സംഭവം പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് സാധനം കഴിയുന്നുണ്ട്. നമ്മൾ പല്ലം പിടിക്കുന്നതിന് വിചാരിച്ച് വന്നത്. എന്തായാലും ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വന്നിട്ട് ഒരുപാട് നേരമായിട്ടില്ല, അതുകൊണ്ട് തന്നെ പിന്നെ അടുത്തും വേറെ കിട്ടുമായിരിക്കും. എന്തായാലും ഇതുകൊണ്ട് നിർത്തുന്നില്ല കേട്ടോ. തൊട്ടപ്പുറത്തെ കാലിൽ സന്ദീപേട്ടന് കറുപ്പ് അടിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ കാണാം. ഏ, നമ്മുടെ സന്ദീപനോട് മീൻ അടിച്ചിട്ടുണ്ടോ? കറുപ്പ് കറുപ്പ്, ആ അതെ കറുപ്പ് കറുപ്പ്. ഓക്കട്ടെ, ആ സൈസ് കറുപ്പാണല്ലോ. ശരി, നൈസൂക്കാട്ടോ, നൈസൂക്കാ. പൊട്ടി പോകാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം. കിണ്ണം കറുപ്പ് എൻ്റെ മോനത്, കിണ്ണം കറുപ്പ് എന്നാ കിണ്ണം കറുപ്പ് കേട്ടോ. ഹുക്കൊക്കെ അല്ല, അടിപൊളി ഹുക്കാണ്, ഒന്നും പറയാല്ല, കിണ്ണം ഹുക്ക്. ഇതേ പോളി സാധനം കേട്ടോ. ഇപ്പൊ കേറി മീനാട്ടോ. അതെ, പിന്നെ കണ്ടോ, അത്യാവശ്യം നമുക്ക് ഈ പാലക്കാലം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഹമൂറാണ്. ഇതിന് ചെറുതൊക്കെയാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്, പക്ഷെ വലുതൊക്കെ ഇവിടെ പല കിട്ടിയിട്ടുണ്ട്. അതായത് സന്ദീപൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അതായത് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല ഈ പാലക്കാരെന്ന് കിട്ടിയത്, അത് ഉള്ളതിൽ അത്യാവശ്യം സൈസുള്ള ഹമൂറാണ്. ഓക്കെ, ഇതിന് ചെറുതൊക്കെ നമുക്ക് കിട്ടി, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. കണ്ടോ കണ്ണ കണ്ടോ, ആഹാ പൊളി, ആഹാ എന്താ തോക്കി ഒരു പിന്നിൻ്റെ വലിപ്പം കളറൊക്കെ. എന്തായാലും ഇന്ന് നമുക്ക് വറുത്തും പൊരിച്ചും ഒക്കെ തിന്നുള്ള സാധനം ഉണ്ട്. എന്തായാലും വേണ്ട, എനിക്കൊരു കടിച്ചു കുറച്ച് തിന്നണം, മസാലയിലാണ്ട് പൊരിച്ചെടുക്കാൻ. ഓക്കെ, എന്തായാലും ഹാപ്പി. അപ്പൊ തുടരെ തുടരെ പുറകെ പുറകെ രണ്ടാമത്തെ മീൻ. ഏ മീൻ അടിച്ചിട്ടു കേട്ടോ, അടുത്ത മീൻ അടിച്ചു, അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് ചിക്കൻ അടിച്ച് വളക്കണ്ട കേട്ടോ. കിണ്ണം കിണ്ണം നമ്മുടെ രണ്ടാമത്തെ മീൻ, മേ ബി പല്ലം തന്നെ ആയിരിക്കണം. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ മീൻ അല്ലേ. മൂന്നാമത്തെ മീൻ, മോദനെ നമ്മൾ മീനായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ മോദനെ വേണം, രണ്ടു മൂന്ന് വേറെ കിട്ടിയായിരുന്നു. എന്നാൽ നമ്മൾ കരയിൽ രണ്ട് മീൻ കയറിയിട്ട് നല്ല മീൻ ഉണ്ടോ കയറിയിട്ടുണ്ട്. ഇത് കയറിയാണ് നമ്മുടെ മൂന്നാമത്തെ. വലിച്ചോണ്ടല്ലോ, ഹെവി അല്ലേ, നല്ല ഹെവിയാ, നല്ല ഹെവിയാ. ഡ്രാഗ് വലിക്കണല്ലേ, ഡ്രാഗ് വലിക്കണ്ട്. ഏ ഡ്രാഗ് എടുത്ത്, ഡ്രാഗ് എടുത്ത് പോകണം, ഡ്രാഗ് വലിച്ച് കൂടെ കൊണ്ടുപോകണോ. ഡ്രാഗ് നല്ല ടൈറ്റാ, ടൈറ്റ് ഡ്രാഗ് വലിച്ചോണ്ടോണേ. ആ വേണേ കുറച്ച് ലൂസ് ഇട്ടോ, ഇതിൽ പൊട്ടിപ്പോ.
കേട്ടോ. പല്ലൻ 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 വീണ്ടും അടുത്ത പല്ലൻ നെക്സ്റ്റ് പല്ലൻ നെക്സ്റ്റ് പല്ലൻ ഓൺ മിഷൻ. ആ ഡ്രാ കുറച്ച് ടൈറ്റ് ഇനി തളർന്നു. ആ തളർന്നു ശരിക്കും. അടുത്ത പല്ലൻ ഇത് ആദ്യം കിട്ടിയത് അത്ര ഇല്ലാന്നോ? ചെറുതാ ഇല്ല ആദ്യം കിട്ടിയത്ര ഇല്ല ഇനി ചെറുതാ. പല്ലൻ പല്ലൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ പല്ലൻ. ഞാൻ പോയി കയറാം ആണോ? ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ട് ഒറ്റ പൊക്കലായിരിക്കണം. ഫുൾ ഫുൾ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ചുറ്റി ചുറ്റി അവിടെ പറിച്ചില്ല അവിടെ പറിച്ചില്ല അവിടെ പറിച്ചില്ല അവിടെ പറിച്ചില്ല. എന്നിട്ട് ഡ്രാഗ് ടൈറ്റ് ചെയ്യ് ഡ്രാഗ് ടൈറ്റ് ചെയ്യ് എന്നിട്ട് വെച്ചോണ്ടിരിക്കില്ലേ. കയറി കയറി ആനം കയറി ആനം കയറി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ പല്ലൻ. ഓളി ആദ്യം കിട്ടിയാൽ ദൂരെ കിടക്കണം കേട്ടോ. അവൻ തീരുമാനമായി രണ്ടാമത്തെ പല്ലൻ. അപ്പോ അച്ചാമാരെ മോളി നിർത്താണേ. അപ്പോ അച്ചാമാരെ ഇതേ നമ്മുടെ രണ്ടാമത്തെ പല്ലം കയറിയുണ്ട് കേട്ടോ. ആദ്യം കിട്ടിയതിന്റെ അത്ര വലിപ്പമൊന്നുമില്ല, ഏകദേശം ഒരു 1 കിലോ റേഞ്ചിലോ എന്റെ പല്ലന്റെ. കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം. ഇവന്റെ പല്ലൊക്കെ കണ്ട എന്റെ പൊന്നു മോനെ നല്ല കൊടുത്താട്ടോ. മൂക്ക് ഇനി ഇവിടെ കയറുകൊണ്ട് കിട്ടിയത് കേട്ടോ. കാര്യം പറഞ്ഞു ഇവിടെ മൂക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പൈക്കോങ്ങർ. ഓക്കെ, പൈക്കോങ്ങർ എന്നൊക്കെ പറയുന്ന മീനാണിത് കേട്ടോ. അടിപൊളി സാധനം ഇത്, ചെറുതൊന്നുമല്ല, ഏകദേശം ഒരു 1 kg റേഞ്ച് ഉണ്ട്. നല്ല ബലം പിടിച്ചു. ഓക്കെ, അങ്ങനെ കയറ്റാനായിട്ട് പാട് കിട്ടു. അതെ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 500 നമ്മൾ വെള്ളത്തിലിട്ടേക്കുണ്ടോ? ഇതേ ആദ്യം കിട്ടിയ മീനുള്ള കമ്പാരിസൺ ആട്ടോ. ആദ്യം കിട്ടിയത് ഇപ്പുറം കിടക്കുന്നത്, ഇപ്പം ഇതേണ്ട ചൂണ്ടായിട്ട് കിടക്കുന്നത് ഇപ്പുറം കിട്ടിയത്. രണ്ടും തമ്മിൽ അത്യാവശ്യം വലിപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ആദ്യം കിട്ടിയ പകുതി ഉള്ളൂ ഇപ്പോൾ കിട്ടിയത്. മുമ്പ് കിട്ടിയതിൻ്റെ 2.5 മീനാട്ടോ. എന്തെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ അവനും ചത്തുള്ളത് ഉണ്ടാവും. ഇപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പല്ല്. അയ്യോ ടൈറ്റാണോ? മടയിൽ പോയി മീനുണ്ട് മീനുണ്ട് മടയിൽ പോയി. മീൻ വലിച്ചോണ്ട് മടയിൽ പോയി. പറഞ്ഞ ഡ്രാഗ് കൊടുത്താ പണിയാ. ടിപ്പനം കണ്ട് ഇപ്പൊ അടിച്ച മീനൊരു മളാനാർന്നു കേട്ടോ. അവൻ അടിച്ച് നേരം മടയിലേക്ക് കയറി. നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കി, ഇറക്കാനായിട്ട് പഠിച്ച പണി പറഞ്ഞിട്ടും നോക്കി. ഒരു രക്ഷയില്ല, അവൻ മടയിൽ പോയിട്ട് ചുറ്റി പിണഞ്ഞു കിടക്കുകയായിരുന്നു. എന്തായാലും അവൻ വലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രൈഡ് പൊട്ടി അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ മീൻ പോയ ക്ഷീണം നമുക്ക് ഇല്ലാട്ടോ. നമ്മൾ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും, അടുത്ത മീൻ പിടിക്കും. അപ്പോൾ അച്ചാമാരെ, ആ മീൻ പോയ ക്ഷീണം മാറുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത മീൻ അടിച്ചു കേട്ടോ. മച്ചന്മാരെ, നമ്മുടെ രണ്ടാമത്തെ പല്ലൻ മൂന്നാമത്തെ പല്ലൻ പൊക്കി പൊക്കി കരി പൊക്കി കരിക്കോ. അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പല്ലൻ കയറിയാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ 4-ാമത്തെ മീൻ, 5-ാമത്തെയോ 4-ാമത്തെ മീൻ. അടിപൊളി സാധനം. അപ്പൊ ഇപ്പൊ ത്രിമൂർത്തിയായി. അപ്പൊ നമ്മള് ജസ്റ്റ് ചൂണ്ടെന്ന് മാറ്റിട്ട് കറക്റ്റ് ആയിട്ട് പുറകെ പുറകെ ബാക്ക് ടു ബാക്ക് ടു നമ്മുടെ ശരിക്കും തനതായ കുറച്ച് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ ആദ്യം മുതൽ കാണുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ അറിയാം, നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്ന കുറച്ച് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. അതുപോലത്തെ കുറച്ച് ഫിഷിംഗ് വീഡിയോസ് ഓൺ ദ വേ ആണ്. അപ്പോൾ അതൊക്കെ പുറകെ വരുന്നതായിരിക്കും. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ആ ഒരു മീനുകളുടെ ആ ഒരു ഉത്സവത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കിട്ടുന്ന കിട്ടിയ മീനിലാട്ടോ കിടക്കണം മുഴുവനായിട്ട്. അതായത് നമുക്ക് കിട്ടിയ 3 പല്ലനുണ്ട്, അതായത് പൈക്കോങ്ങർ പിന്നെ നമ്മുടെ ഹമൂർ. ഇതേ എല്ലാവരും കിടക്കണ കിടപ്പുണ്ടോ? ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. എന്തായാലും ഇന്നത്തെ വേട്ട പൊളിച്ച്.
അപ്പം ഇന്ന് കിട്ടിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അതുവരേക്കും ബൈ ബൈ.